ഹലോ, ബിജീസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള പഴംപൊരി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. അപ്പോൾ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, ബിജീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റമാണ്, എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുക. അപ്പോൾ അത് വേറെ നല്ലൊരു പഴംപൊരി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനാവശ്യമായ ഉപ്പുപൊടി, അരിപ്പൊടി, കോൺഫ്ലോർ പൊടി, പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, മധുരത്തിന് ആവശ്യത്തിനായിട്ടുള്ളത്, പിന്നെ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി, പഴം, മൈദ, ഇത്രയും മതി. അതിലേക്ക് പഴം ഇതേപോലെ നമ്മൾ നൈസായിട്ടൊരു മൂന്നോ നാലോ, എത്രയും കനം കുറച്ചരിയാണെങ്കിൽ അത്രയും നല്ലത്, അത്രയും പീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ പഴം നല്ല രീതിയിൽ തന്നെ നുറുക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു കപ്പ് മൈദയിൽ നമ്മളൊരു 2 ടീസ്പൂൺ അരിപ്പൊടി യൂസ് ചെയ്യുക. അതൊരു ക്രിസ്പി ടൈപ്പ് കിട്ടാൻ വേണ്ടി ഇതിനാണ് ഈ അരിപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി, അതൊരു നല്ല മയം കിട്ടാനാണ്, അത് നിങ്ങളൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് മധുരം 3 ടീസ്പൂൺ മധുരം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ട, ചില പഴങ്ങൾക്ക് പഴത്തിൻ്റെ ലെവൽ അനുസരിച്ച് ചില പഴങ്ങൾക്ക് നല്ല മധുരം ഉണ്ടാവും, ചിലർക്ക് അത്ര അധികം മധുരമൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് ഒരു നുള്ളുപ്പ് മാത്രം ബാലൻസ് ചെയ്യാനായിട്ട് നുള്ളുപ്പ് ഇടുക. പിന്നെ കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, വേറെ ഒരു കളറും യൂസ് ചെയ്യണില്ല. അതിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിനും കുഴപ്പമില്ല, പക്ഷെ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഈ എല്ലാ പൊടികളും കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്യുക. കംപ്ലീറ്റ് എല്ലാവിടെയും ഒന്ന് കട്ടയൊന്നും പിടിക്കാണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ മിക്സ് ചെയ്ത നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിലേക്ക് നമുക്ക് അല്പമല്പമായിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം കുറേശ്ശെയായിട്ട് ആക്കിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയാൽ മതി, കാരണം വെള്ളം അധികമാവും പാടില്ല. വെള്ളം അധികം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴത്തമ്മേ ബെറ്റർ, അത് പിടിക്കില്ല. അപ്പം നമ്മൾ വെള്ളം ആവശ്യത്തിനെടുത്ത് അതെന്നുവെച്ചാൽ അധികം ആവും പാടില്ല, എന്നാൽ കുറയും പാടില്ല, കൂടും പാടില്ല. അപ്പം അതൊന്ന് നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്യാം, അത് നല്ലൊരു പഫി ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഒരു ഇതേ രീതിയിലൊരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം ഒരു 15 മിനിറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് ഇതേ രീതിയിലാണ്, എന്നുവെച്ചാൽ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം ആയിട്ടാണ്, ദോശമാവും കുറച്ച് വിട്ടിട്ട്. അപ്പം നമ്മുടെ അടുപ്പത്ത് എണ്ണ, അതോടൊപ്പം തന്നെ എണ്ണ വെച്ചിട്ടുണ്ട്, ഓയില് നല്ലോണം ചൂടായി എന്ന രീതിയിൽ. അപ്പോൾ നമുക്കത് ആയി എന്നറിയാൻ വേണ്ടി നമുക്ക് ഈ ബാറ്റർ ഉപയോഗിച്ച് ഒരു തുള്ളി അതിലേക്ക്, ഈ വെളിച്ചെണ്ണയിലേക്ക്, അതായത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു നോക്കുമ്പോൾ അത് പെട്ടെന്ന് പൊന്തി വരും. അപ്പോൾ അത് കറക്റ്റ് പരുവായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓരോ പഴം എടുത്ത് നമ്മുടെ ബാറ്ററിൽ നല്ലോണം മുക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കിയതിന് ശേഷം ഈ ഓയിലിലേക്ക് അതിലേക്ക് ഇടുക. അപ്പോൾ അത് ആവശ്യത്തിന് അതിലേക്ക് എത്താവുന്നതും പെട്ടെന്ന് ഇങ്ങനെ മുട്ടി മുട്ടി വയ്ക്കരുത്, മുട്ടി മുട്ടി വയ്ക്കുകയാണെങ്കിൽ അത് കട്ട പിടിച്ചിക്കും, പിന്നെ അത് കിട്ടാനായിട്ട് അപ്പോൾ അത് അതിൻ്റെ ഭംഗി പോവും. വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ നമുക്കൊന്ന് മറച്ചിടാനും പറ്റില്ല. പിന്നെ അതിനൊരു അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വിട്ട് വിട്ടാക്കല്ല ചെയ്യുന്നത്, അപ്പോൾ ഇത്തിരി പറഞ്ഞ് പരന്ന പാത്രമാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് നല്ല രീതിയിൽ ഒരു പുറം ഒരു റെഡിഷ് കളറ് വരുന്നത്, അതായത് കരിയാനല്ല പറഞ്ഞത്, നല്ലൊരു റെഡിഷ് കളറാകുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് മറച്ചിടുക. അപ്പോൾ അങ്ങോട്ട് കിട്ടും മറച്ചിട്ട് പഴംപൊരി നല്ല രീതിയിലാവുമ്പോൾ നല്ല ഫ്ലഫിയായിട്ട് നല്ലൊരു ഇത് നല്ല മണവും വരും. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പെട്ടെന്ന് ആവാൻ വേണ്ടി, അതായത് ഈ ഇഡ്ലി മാവൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ,
അപ്പോൾ എനിക്കത് കിട്ടി ആ നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റും നല്ല ചായക്കടകളിലൊക്കെ സ്പെഷ്യലായിട്ട് അതാണ് യൂസ് ചെയ്യുക. ഉരുട്ട് സ്പൂൺ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പൊളിച്ചതില്ലേ നമ്മുടെ അടുത്തേക്കുണ്ട്, അപ്പോൾ അതിന് ഒരു സ്പൂൺ നമ്മുടെ ഈ ബാറ്ററിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇട്ട് അതിൽ എന്നിട്ട് പഴം മുക്കിയിട്ട് ഇടുകയാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല വീർത്തിരിക്കും. നമ്മളിപ്പോൾ ഇതിൽ ഒരു ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഇടണില്ല, ഞാനിപ്പോൾ അത് ഇടണില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഇടാണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഇടണമെങ്കിൽ അതിലേക്ക് ഈ ദോശമാവ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് രണ്ട് പുറം നിറച്ചതിന് ശേഷം നമുക്കൊരു പേപ്പറിലേക്ക് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ, മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് പഴംപൊരി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്ന വിശ്വസിച്ചുകൊണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബിജി സ്പിരിറ്റ് ആകാം. ബൈ, താങ്ക് യു.